നാടകാചാര്യൻ പി കെ വേണുക്കുട്ടൻ നായർ കേരളത്തിന്റെ നാടക ഇടങ്ങളെ തനതു നാടക ഇടങ്ങളെ അതോടൊപ്പം തന്നെ മറ്റ് പല ക്ലാസിഫിക്കേഷൻ നാടകങ്ങളുമായി എടുത്തു കഴിഞ്ഞാൽ അതിനെയൊക്കെ ലോകോത്തര രീതിയിൽ ലോക നാടകവേദിയാകട്ടെ ലോക നാടകങ്ങളെയാകട്ടെ മലയാളിയുടെ മനസ്സിൽ സാഹിത്യ മനസ്സിലേക്ക് അതിൻ്റെ ദൃശ്യകലാരൂപം ആ ദൃശ്യതയുടെ ചാരുത മലയാളിയുടെ ഹൃദയത്തിലേക്ക് എഴുത്തിലൂടെയും സംവിധാന മികവിലൂടെയും പഠന ഗ്രന്ഥങ്ങളിലൂടെയും കൊത്തിവെച്ച പി കെ വേണുക്കുട്ടൻ നായർ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് തലയെടുപ്പോടെ നിന്ന പ്രഭവ കേന്ദ്രം, ശക്തി, ഊർജസ്വലമായ തേജസ്, ആ തേജസ്സിനെ ഇല്ലാ കഥകൾ മെനഞ്ഞ് നശിപ്പിച്ച കശ്മലവർഗം കേരളത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന, ആ ഗൂഢാലോചനയിൽ അധികാരവർഗങ്ങൾ ഉണ്ട് എങ്കിൽ ആ അധികാരവർഗങ്ങൾ ആരൊക്കെയാണ്, അതിൽ പോലീസുകാരുണ്ടെങ്കിൽ ആരൊക്കെയാണ്, ഭരണവർഗമുണ്ടെങ്കിൽ ആരൊക്കെയാണ്, സാംസ്കാരിക വർഗമുണ്ടെങ്കിൽ ആരൊക്കെയാണ്, സാമൂഹ്യവർഗമുണ്ടെങ്കിൽ ആരൊക്കെയാണ്, വലിയ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുമ്പോൾ ആ ഭാരത് ലൈവിൻ്റെ ഇരകൾക്കൊപ്പം ആ ചോദ്യം ചോദിക്കുകയാണ്, പി കെ വേണുക്കുട്ടൻ നായർ ഇരയാണോ എന്നുള്ള വലിയ ചോദ്യത്തിന് ഉത്തരവുമായി ഭാരത് ലൈവ്. ശ്രീ പി കെ വേണുക്കുട്ടൻ നായർക്കെതിരെ ലൈംഗിക അപവാദ കേസ് കെട്ടിച്ചമയ്ക്കാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് പലർക്കും അറിയില്ല. അതേക്കുറിച്ച് അറിയാവുന്ന രണ്ട് വ്യക്തികൾ പി കെ വേണുക്കുട്ടൻ നായരും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഞാനും മാത്രം. ഇന്ന് വേണുക്കുട്ടൻ നായർ ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് ആ കേസിനെ കുറിച്ച് ഞാൻ തന്നെ പറയണം. എന്തിനാണ് അങ്ങനെ ഒരു കേസ് ഉണ്ടായത് പറയാം. ഗീതാചാര്യൻ, ഭക്തദാസൻ, മാണിക്കോത്ത്, പത്മനാഭൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിനടുത്ത് ഞങ്ങൾ വാടകക്കാരായി എത്തി. മാണിക്കോത്ത്, പത്മനാഭൻ, ഭാര്യ വത്സല, മക്കളായ മധുസ്വാമി, സുധാലക്ഷ്മി, ഗോപിനാഥ്, സായി പ്രസാദ്, മധുസ്വാമിയുടെ ഭാര്യ ബിന്ദു, സുധാലക്ഷ്മിയുടെ രണ്ട് മക്കൾ, മൂത്തത് ശരണ്യ, ഇളയ ആൺകുട്ടി, ഡ്രൈവർ കുട്ടനെന്ന് വിളിക്കുന്ന സുരേഷ്, സഹായി നന്ദൻകോട്ടുകാരനായ രവീന്ദ്രനാഥ്, ഇത്രയും പേരാണ് അവിടെ താമസിച്ചിരുന്നത്. അവർ ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ പരിചയപ്പെടുകയായിരുന്നു. മാണിക്കോത്തും കുടുംബവും ജ്യോതിഷത്തിന്റെ മറവിൽ തട്ടിപ്പും സ്പിരിറ്റ് കള്ളക്കടത്തും നടത്തുന്ന വിവരം അറിയാതെ അവർ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ഫോൺ നമ്പർ അവർക്ക് കൊടുത്തു. ഇന്ത്യയിലും വിദേശത്തു നിന്നും പലരും വിളിച്ച് മധുസ്വാമിയെയും മാണിക്കോത്തിനെയും ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ അവരെ വിളിച്ച് ഫോൺ കൊടുത്തു. ഹിന്ദിയിലും കന്നഡയിലും സംസാരിച്ചിരുന്നതിനാൽ ഞങ്ങൾക്ക് അവർ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായിരുന്നില്ല. ഹിന്ദിയിലും കന്നഡയിലും ഒക്കെ സംസാരിച്ചതിനാൽ ഞങ്ങൾക്ക് അവർ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായിരുന്നില്ല. അവരുടെ വീട്ടിൽ രാത്രി അസമയങ്ങളിൽ മൂടിക്കെട്ടിയ വണ്ടികൾ വരുന്നതും ലൈറ്റുകൾ എല്ലാം അണച്ചിട്ട് ടോർച്ച് വെട്ടത്തിൽ ലോറിയിലെ സാധനങ്ങൾ വീടിന്റെ മുകൾ നിലയിലേക്ക് കൊണ്ടുപോകുന്നതും ഞങ്ങളുടെ കിടക്കമുറിയിലെ ജനാല വഴി കണ്ടിരുന്നു. മാണിക്കോത്തിനോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വിശേഷപ്പെട്ട മരുന്നുണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്നാണ് പറഞ്ഞത്. അത് വേറെ ആരെങ്കിലും കണ്ടാൽ മരുന്നിന്റെ ഗുണമേന്മ നഷ്ടപ്പെടുമെന്നും പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് എന്തോ ഒരു സംശയം തോന്നി. അതുകൊണ്ട് തുടർന്ന് അവർ ഫോണിൽ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ലോഡെന്നും ബോട്ടിലെന്നും ഒക്കെ കേട്ടപ്പോൾ അതിനെക്കുറിച്ചും ചോദിച്ചു. വേണുക്കുട്ടി സാറാണ് ചോദിച്ചത്. ലോഡെന്നും ബോട്ടിലെന്നും ഒക്കെ കേട്ടപ്പോൾ അതിനെക്കുറിച്ചും വേണുക്കുട്ടൻ സാർ മധുസ്വാമിയോടും ബിന്ദുവിനോടും ചോദിച്ചു. സാറിന് അതൊന്നും മനസ്സിലാവില്ല, ഞങ്ങളൊരു റെഡിമെയ്ഡ് ഷോപ്പ് തുടങ്ങാൻ പോകുന്നു എന്ന് മധുസ്വാമി മറുപടി പറഞ്ഞു. പിന്നീട് അവർക്ക് ഫോൺ വന്നാൽ ഞങ്ങൾ അസൗകര്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറി. രണ്ടാഴ്ച കഴിഞ്ഞ് അവർ മുടവൻമുകളിലേക്ക് താമസം മാറി. അവർ വീട് മാറിയ ദിവസം ഉച്ചയ്ക്ക് ഹോങ്കോങ്ങിൽ നിന്നൊരു നന്ദകുമാർ വിളിച്ച് മധുസ്വാമി ആവശ്യപ്പെട്ടു. അവർ വീട് മാറിപ്പോയെന്ന് ഞാൻ അറിയിച്ചു. അന്ന് സന്ധ്യയ്ക്ക് മധുസ്വാമിയും ഗോപിയും സായിയും സുരേഷും കൂടെ വീട്ടിൽ വന്നു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നന്ദകുമാറിനോട് വീട് മാറിയ കാര്യം അറിയിച്ചതിന് എന്നോട് മധുസ്വാമി കയർത്ത് സംസാരിച്ചു. വീണ്ടും നന്ദകുമാർ വിളിക്കുമെന്നും അപ്പോൾ എനിക്ക് തെറ്റുപറ്റിയതാണെന്നും അവർ താമസിച്ചത് മധുസ്വാമിയുടെ സ്വന്തം വീടാണെന്നും പറഞ്ഞിട്ട് ഫോൺ കൊടുക്കണമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. അവർ നാലു പുരുഷന്മാർ. ഞാൻ ഭയന്നു. നന്ദകുമാറിന്റെ ഫോൺ വന്നപ്പോൾ പതറിപ്പോയ ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിപ്പോയി, അത് മധുസ്വാമിയുടെ സ്വന്തം വീടാണ്, ഫോൺ കൊടുക്കാം എന്ന്. ഫോണിൽ മധുസ്വാമി പറയുന്നത് കേട്ടു. എൻ്റെ ശിഷ്യനായതുകൊണ്ട് 20 ലക്ഷത്തിന് തരുന്നതാണ്, അല്ലെങ്കിൽ 35 ലക്ഷം കിട്ടുമെന്ന്.
ആ വാടക വീടിന് കള്ളപ്രമാണം ഉണ്ടാക്കി വിൽക്കാൻ ശ്രമിച്ചതായിരുന്നു മധുസ്വാമി. മധുസ്വാമി താമസിച്ചിരുന്ന വാടക വീടിന് കള്ളപ്രമാണം ഉണ്ടാക്കി വിൽക്കാൻ ശ്രമിച്ചത് ഞങ്ങൾ പൊളിച്ചു. അതിൻ്റെ വൈരാഗ്യത്തിന് മധുസ്വാമിയും ഭാര്യ ബിന്ദുവും സഹായി രവിയും കൂടെ മദ്യപിച്ചു വന്ന് ഞങ്ങളെ വീട് കയറി ആക്രമിച്ചു. ഞാൻ പോലീസിന് ഫോൺ ചെയ്യാൻ തുടങ്ങിയതാ. അപ്പോൾ മധുസ്വാമിയും രവിയും കൂടെ വേണുകുട്ടി സാറിനെ കസേരയിൽ തള്ളിയിട്ട് കഴുത്തിൽ ഞെക്കി ശ്വാസം മുട്ടിച്ചു. പോലീസിൽ അറിയിച്ചാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. ബിന്ദു എൻ്റെ കയ്യിൽ നിന്ന് റിസീവർ പിടിച്ചു വാങ്ങി. മധുസ്വാമി എൻ്റെ ഉടുപ്പ് വലിച്ചു കീറി എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. എന്നെ സഹായിക്കാൻ ഓടി വന്ന എൻ്റെ സഹോദരിയുടെ മകനെ അയാൾ അടിച്ച് വേണുകുട്ടി സാറിനെ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ സമ്മതിക്കാതെ രവി തടഞ്ഞു. ആ സമയത്ത് കടുത്ത പ്രമേഹ രോഗിയായ വേണുകുട്ടൻ സാർ ഹെർണിയ ഓപ്പറേഷന് വേണ്ടി ചികിത്സയിലായിരുന്നു. ഹെർണിയ സ്ക്രോട്ടത്തിൽ ഇറങ്ങി വലിയ വിഷമം പിടിച്ച അവസ്ഥയായിരുന്നു. ഡോക്ടറുടെ ഉപദേശപ്രകാരം പുകവലി നിർത്തിയിരുന്നു. മധുസ്വാമിയും രവിയും കൊണ്ട് നിർബന്ധിച്ച് സാറിനെ കൊണ്ട് പുകവലിപ്പിച്ചു. സാറിൻ്റെ കണ്ണട എറിഞ്ഞു പൊട്ടിച്ചു. വല്ലതും പുറത്തു പറഞ്ഞാൽ ശിവസേനയിലെ ഗുണ്ടകളെയും കൂട്ടി വരുമെന്നും സാറിനെ കെട്ടിയിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് എന്നെ ബലാത്സംഗം ചെയ്യുമെന്നും മധുസ്വാമി ഭീഷണിപ്പെടുത്തി. പിറ്റേന്ന് തന്നെ ഞാൻ പോലീസിൽ പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ സാറിൻ്റെതായ ഒരു പരാതി കൊണ്ടുകൊടുത്തു. എല്ലാം വിശദമായി എഴുതി കൊടുത്തു. കേസിനും വഴക്കിനും പോകാൻ താല്പര്യമില്ലാത്തതിനാൽ മധുസ്വാമിയെയും കൂട്ടരെയും സ്റ്റേഷനിൽ വിളിപ്പിച്ച് മേലിൽ എന്നെയും കുടുംബത്തെയും ഉപദ്രവിക്കരുതെന്ന് ഉപദേശിക്കണമെന്നായിരുന്നു സാർ അപേക്ഷിച്ചത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാട്ടാക്കട നെടുമങ്ങാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും മധുസ്വാമിയുടെ സ്പിരിറ്റ് പിടികൂടി. അപ്പോൾ ഞങ്ങൾ വിവരം നൽകിയിട്ട് പിടിച്ചതാണെന്നും പറഞ്ഞ് മധുസ്വാമിയും അയാളുടെ കൂട്ടാളികളും ഫോണിലൂടെ നിരന്തരം ഞങ്ങളെ ശല്യം ചെയ്തു. ഒരു ദിവസം മാണിക്കോത്ത് പത്മനാഭൻ ഫോണിലൂടെ എന്നെ അസഭ്യം പറഞ്ഞു. 3 ദിവസത്തിനകം ഞങ്ങൾ വീട് മാറിപ്പോയില്ലെങ്കിലും മന്ത്രവാദം ചെയ്തു കൊന്നുകളയൊന്ന് ഭീഷണിപ്പെടുത്തി. ഗോപി തയ്ക്കാട് ശ്മശാനത്തിൽ തലയോട്ടിക്ക് പോയിരിക്കുന്നുവെന്നും ഉടനെ മന്ത്രവാദം തുടങ്ങുമെന്നും മാണിക്കോത്ത് എന്നോട് പറഞ്ഞു. ഞങ്ങൾ വക്കീൽ സാറിനെ കണ്ട് കേസ് ഫയൽ ചെയ്യണമെന്ന് അറിയിച്ചു. വിവരങ്ങൾ വിശദമായി എഴുതി കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞു. ചികിത്സ നടക്കട്ടെ, വീണ്ടും മധുസ്വാമി വിഷമിപ്പിച്ചാൽ കേസ് ഫയൽ ചെയ്യാമെന്ന് സമാധാനിപ്പിച്ചു അദ്ദേഹം. ഞങ്ങൾ വക്കീലിനെയും കണ്ട് വീട്ടിലെത്തി കുറച്ചു കഴിഞ്ഞ് ഗോപിയും വന്നു. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, കൂടെ ചെന്ന് മാണിക്കോത്തിനോട് മാപ്പ് ചോദിക്കണം അല്ലെങ്കിൽ അച്ഛൻ തകർത്ത് കളയുമെന്ന് പറഞ്ഞ് ക്ഷണിച്ചു. എന്തിന് മാപ്പ് ചോദിക്കണമെന്ന് തിരക്കിയപ്പോൾ സുധാലക്ഷ്മിയുടെ മകളെ വേണുകുട്ടൻ സാർ പീഡിപ്പിച്ചതായി മധുസ്വാമിയുടെ ജ്ഞാനദൃഷ്ടിയിൽ തെളിഞ്ഞെന്നും അതറിഞ്ഞ അച്ഛൻ കലിതുള്ളി നിൽക്കുകയാണെന്നും ഗോപി പറഞ്ഞു. ഞങ്ങൾ വക്കീലിനോട് കേസ് ഫയൽ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വേണുകുട്ടൻ സാർ പറഞ്ഞു. അയ്യോ, വക്കീലിനെ അറിയിച്ചോ, നമുക്ക് സോൾവ് ചെയ്യാമായിരുന്നല്ലോ എന്നും ഗോപി പറഞ്ഞു. കൂടുതൽ സംസാരിക്കാം ഇല്ലെന്ന് പറഞ്ഞ് വേണുകുട്ടി സാർ വാതിലടച്ചു. വക്കീൽ സാർ പറഞ്ഞിരുന്ന പ്രകാരം ഞങ്ങളെല്ലാം എഴുതി നൽകി. മെഡിക്കൽ കോളേജിലെ പേ വാർഡിന് അപേക്ഷ കൊടുത്തിരിക്കുകയായിരുന്നു. പേ വാർഡ് കിട്ടിയപ്പോൾ സാറിനെ അഡ്മിറ്റ് ചെയ്തു മധുഭവൻ ഡോക്ടർ. ആ സമയത്ത് മധുസ്വാമിയുടെ അടുത്ത സ്പിരിറ്റ് ശേഖരവും നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു നൂലിയം പാറമടയിലെ.